നിനക്കിഷ്ടമുള്ള പുരുഷന്മാരുടെ കൂടെ നീ വിവാഹം കഴിച്ച പുരുഷന്മാരുടെ കൂടെ, അല്ലെങ്കിൽ നീ വിവാഹം കഴിച്ച സ്ത്രീകളുടെ കൂടെ, പിന്നെ നീ പൈസ കൊടുത്ത് സ്വന്തമാക്കിയ പെണ്ണുങ്ങളുടെ കൂടെയും ജീവിക്കാം. പച്ചക്കണ്ണാടിയും വെച്ച് അങ്ങാടി കൂടെ നടന്നിട്ട് ചുവപ്പ് കാണിച്ചതാ, നീല കാണിച്ചതാ, മഞ്ഞ കാണിച്ചതെന്ന് പറഞ്ഞ് നാട്ടുകാരെ ചീത്ത വിളിക്കുന്ന, കുറച്ചുപേരെ കോപിക്കാൻ വേണ്ടി, കുറച്ചുപേരെ ശപിക്കാൻ വേണ്ടി, കുറച്ചുപേരെ ശിക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ട് മോളിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ സൃഷ്ടാവ്? എന്ത് സഹോദര, എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക? എനിക്കറിയില്ല. നിങ്ങളിത് പഠിപ്പിക്കുകയും അച്ചടിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ മതസ്വാതന്ത്ര്യം, ഒരാഴ്ച അബ്രാഹത്തിൻ്റെ പേരിലും ഒരാഴ്ച യാക്കോബിൻ്റെ പേരിലും ഒക്കെ നിങ്ങൾ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. കോപത്തിനിരയായവർ ശാപത്തിനിരയായവർ വഴിപിഴച്ചവർ. എം എം അക്ബർ സഹോദരൻ്റെ വെല്ലുവിളികൾ കേൾക്കാത്തവരായി ആരും തന്നെ കേരളക്കരയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഖുറാനിൽ എവിടെയാണ് വൈരുദ്ധ്യമുള്ളത്? ബൈബിൾ മുഴുവൻ തിരുത്തിയതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിയ സഹോദരൻ നടന്ന വെല്ലുവിളികൾ ധാരാളം സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. എം എം അക്ബർ സഹോദരനെ പോലെയുള്ള ക്രിസ്ത്യൻ വിമർശകരോട്, അന്യമത വിമർശകരോട് ആദ്യമേ തന്നെ പറയട്ടെ, പ്രിയപ്പെട്ട സഹോദര, ഒരാൾ കവലയിലൂടെ, അങ്ങാടിയിലൂടെ പച്ചക്കണ്ണാടിയും വെച്ച് നടക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ നാട്ടുകാരോട് ചോദിക്കുകയാണ്, ഇവിടെ മുഴുവൻ പച്ചച്ചിരിക്കുന്നു, ഇദ്ദേഹം ഇങ്ങനെ ചൂടാവുകയാണ്, എവിടെ ചുവപ്പ് കളർ, എവിടെ കറുപ്പ് കളർ, എവിടെ വെള്ളക്കളർ? പച്ചക്കണ്ണാടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാർ പറഞ്ഞ, സഹോദര കണ്ണാടി എന്ന് എടുത്തു മാറ്റും. ഞാൻ നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ, ഈ നാടിന് മുഴുവൻ പച്ചയാണ്, അല്ലാത്ത കളറുണ്ടെങ്കിൽ കാണിച്ചത് ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുകയാണ്. എം എം അക്ബർ സഹോദരൻ ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ്. ജനിച്ച് വീണ നാൾ മുതൽ നിങ്ങൾ കേൾക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതും എല്ലാം വൈരുദ്ധ്യങ്ങളിലാണ് നിങ്ങൾ ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്നത്. അതുകൊണ്ട് വൈരുദ്ധ്യം അല്ലാത്തതിനെ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല. അപ്പോൾ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ വൈരുദ്ധ്യമുണ്ടോ വൈരുദ്ധ്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് കാരണം ഇതാണ്, നിങ്ങൾ ചെറുപ്പം മുതലേ കേട്ടുവരുന്ന വൈരുദ്ധ്യം മാത്രമാണ്. ഞങ്ങൾ ഹെൽപ്ലെസ്സാണ് പ്രിയ സഹോദര. അതുകൊണ്ട് പച്ചക്കണ്ണാടി വെച്ച് കവലയിൽ കൂടി നടന്നും ചുവപ്പ് കളറും നീലക്കളറും മഞ്ഞക്കളറും വെള്ളക്കളറിനും വേണ്ടി നാട്ടുകാരോട് വഴക്കുണ്ടാക്കുന്ന ഒരുവനെ പോലെയേ നിങ്ങളെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എനിവേ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സഹതാപവും അനുകമ്പയുമുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ ഒന്നാമത്തെ വാക്യം വായിക്കുകയാണ്. സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു, തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരായ. രണ്ടാമത്തേത് അനാവശ്യ കാര്യത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരുമായ. നാലാമത്തെ വാക്യം സക്കാത്ത് നിർവഹിക്കുന്നവരായ. അഞ്ചാമത്തെ വാക്യം തങ്ങളുടെ ഗുഹ്യ അവയവങ്ങളെ, അതായത് ലൈംഗിക ജീവിതത്തെ കാത്തുസൂക്ഷിക്കുന്നവരത്രേ അവർ. ഈ അഞ്ച് വാക്യങ്ങൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും, ഏക ഭാര്യയോടൊത്ത് ഉത്തരവാദിത്വപൂർണമായ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് ഉത്തരവാദിത്വപൂർണമായ മക്കളെ വളർത്തി നാട് വിട്ടുപോകാനും പൊട്ടിത്തെറിക്കാനും ക്രൂരകൃത്യങ്ങളിൽ ഇടപെടാനും ലോകത്തിൽ കാണപ്പെടുന്ന ഏത് കൃത്യങ്ങൾ എടുത്താലും അതിനകത്ത് എണ്ണപ്പെടുന്നതിനും വേണ്ടി മക്കളെ ജനിപ്പിക്കുന്നവരെ അല്ല ഉദ്ദേശിക്കുന്നത്. ഈ അഞ്ച് വാക്യങ്ങൾ നമ്മുടെ നിഷ്പക്ഷമായിട്ടൊരാൾ വിലയിരുത്തിയാൽ കൃത്യമായും അനാവശ്യ കാര്യം നമുക്കറിയാം. അനാവശ്യമായ ഒരു കാര്യങ്ങളിൽ ഇടപെടില്ല. ഇത്ര ക്ലിയറായിട്ടാണ് ഈ അഞ്ച് വാക്യങ്ങൾ ഒരു വിശ്വാസിയുടെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരായ, ഭക്തി ഈ സമൂഹത്തിലില്ലാന്ന് നമുക്കറിയാം. അപ്പം അടിമ മനോഭാവമാണുള്ളത്, അള്ളാഹുവിൻ്റെ അടിമകളാണല്ലോ, ഭക്തരല്ല. അപ്പം നമസ്കാരത്തിൽ ഭക്തിയുള്ളവരും അനാവശ്യകാര്യത്തിൽ ഇടപെടാത്തവരും സക്കാത്ത് നിർവഹിക്കുന്നവരായ. ദാനധർമ്മം ചെയ്യുക എന്നത് പറയുന്നതും അതേസമയം പുണ്യപ്രവർത്തികൾ ചെയ്യുക എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പം സക്കാത്ത് നിർവഹിക്കണം, ഇതാണ് നാലാമത്തെ വാക്യം. അഞ്ച് നോക്കിക്കേ, തങ്ങളുടെ ഗുഹ്യ അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരും അത്രേ അവർ. ലൈംഗിക ദാമ്പത്യ പാരിഭർത്തൃ ബന്ധത്തിലെ വിശുദ്ധിയുള്ളവരും അത്രേ അവർ. ഇനിയാണ് ട്വിസ്റ്റ്. അപ്പോൾ എം അക്ബർ സഹോദരനോട് അതാണ് ഞാൻ പറഞ്ഞത്, വൈരുദ്ധ്യം മാത്രം കണ്ടും കേട്ടും പഠിച്ചും വരുന്നത് കൊണ്ട് ഇത് മനസ്സിലാവില്ല. എന്നാലും ശ്രമിക്കട്ടെ പ്രിയ സഹോദര, അങ്ങയുടെ ഹൃദയത്തിന് തുറവ് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. കേട്ടോളൂ, തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധമൊഴികെ, നിയമാനുസൃത വ്യഭിചാരം ഒഴികെ. അപ്പോൾ ഈ അഞ്ച് വാക്യങ്ങളിൽ പറഞ്ഞതും ആറാമത്തെ വാക്യങ്ങളിൽ പറഞ്ഞ നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ട്? അങ്ങനെ പറയുമോ? ഒരപ്പൻ മകനോടല്ല മകളോട് പറയുകയാണ്, നീ കൃത്യസമയത്ത് പ്രാർത്ഥിക്കണം, ദരിദ്രരോട് കരുണയുണ്ടാകണം, ലൈംഗിക വിശുദ്ധി നിനക്ക് ഉണ്ടാകണം, അനാവശ്യമായ കാര്യങ്ങളൊന്നും നീ ഇടപെടരുത്, മയക്കുമരുന്ന് കച്ചവടത്തിന് പോകരുത്, വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഇടപെടരുത്, വർഗീയ പ്രവർത്തികൾക്ക് പോകരുത്. അങ്ങനെ എല്ലാവരോടും മനുഷ്യനെ മനുഷ്യരായി കാണണം, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം,
എന്നെല്ലാം ഒരു അപ്പൻ മകനെയോ മകളെയോ പഠിപ്പിച്ചതിന് ശേഷം ആറാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിനക്കിഷ്ടമുള്ള പുരുഷന്മാരുടെ കൂടെ നീ വിവാഹം കഴിച്ച പുരുഷന്മാരുടെ കൂടെ, അല്ലെങ്കിൽ നീ വിവാഹം കഴിച്ച സ്ത്രീകളുടെ കൂടെ, പിന്നെ നീ പൈസ കൊടുത്ത് സ്വന്തമാക്കിയ പെണ്ണുങ്ങളുടെ കൂടെയും ജീവിക്കാം. ഇങ്ങനൊരപ്പൻ പറയുമോ? ഇട്ടിതൊന്നും വൈരുദ്ധ്യമല്ല പോലും. എന്നിട്ട് ക്രിസ്ത്യാനികളുടെ മേലെ വന്നിട്ട് അന്യമതസ്ഥരുടെ മേലെ ഈ വൈരുദ്ധ്യങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടി അപകർഷതാ ബോധത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഇവർ ഈ വർഗീയ ചിന്തയും മതവെറിയും അന്യമത ഗ്രന്ഥങ്ങളുടെ മേൽ കടന്നുകയറ്റവും നടന്ന് ഈ അപകർഷതാബോധം മൂലമാണ്. ഇനി ഖുർആൻ 5-ാം അധ്യായത്തിൻ്റെ 1:27 മുതൽ നമുക്ക് കാണാൻ പറ്റും. ആദമിൻ്റെ 2 പുത്രന്മാരുടെ സംഭവം വിവരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, 2 പേരിൽ ഒരാളെ, എന്നിട്ട് തൻ്റെ സഹോദരനെ കൊല്ലുവാൻ അവൻ്റെ മനസ്സിന് പ്രേരണ നൽകി. 5-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ്. അങ്ങനെ അവനെ കൊലപ്പെടുത്തി. അപ്പോൾ സഹോദരൻ സഹോദരനെ കൊലപ്പെടുത്തി. അതിനാൽ അവൻ നഷ്ടപ്പെട്ടവനായി തീർന്നു. ഇനി 31. അപ്പോൾ തൻ്റെ സഹോദരൻ്റെ മൃതദേഹം മറവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവന് കാണിച്ചു കൊടുക്കുവാനായി നിലത്ത് മാന്തി കുഴിയുണ്ടാക്കുന്നൊരു കാക്കയെ അള്ളാഹു അയച്ചു. അവൻ പറഞ്ഞു, എന്തൊരു കഷ്ടം, എൻ്റെ സഹോദരൻ്റെ മൃതദേഹം മറവ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാക്കയെ പോലെ ആകാൻ പോലും എനിക്ക് കഴിയാതെ പോയല്ലോ. അങ്ങനെ അവൻ ഖേദക്കാരുടെ കൂട്ടത്തിലായി തീർന്നു. അപ്പോൾ കാക്ക മണ്ണ് മാന്തെന്ന് കണ്ടപ്പോൾ അവന് അനുതാപം ഉണ്ടായി. അപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തു. അതാണ് തുടർന്ന് പറയുന്നത്. ഇനി അക്കാരണത്താൽ, 32, അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി കൽപ്പിക്കുകയുണ്ടായി, മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ ആരെയെങ്കിലും നിങ്ങൾ ഇസ്രായേൽക്കാർ കൊലപ്പെടുത്തിയാൽ, അതായത് ഇപ്പം നമ്മൾ കണ്ടു അവിടെ കയറി 1500 പേരെ വെടിവെച്ച് കൊന്നു, 230 പേരെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചു കൊന്നപ്പോൾ. അപ്പോൾ അതാണ് ഇസ്രായേൽക്കാർക്ക് അള്ളാഹു കൊടുത്ത കൽപ്പനയായി പറയുന്നത്. അതാണ് ഇപ്പോൾ അള്ളാഹു ഇസ്രായേൽക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽക്കാർ ഹമാസിൻ്റെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു കൊടുത്ത കൽപ്പനയാണെന്ന് ചുരുക്കം. ഞാനല്ല പറയുന്നത്, ഖുർആനാണ്. അപ്പോൾ അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് വിധി നൽകി. എന്ത് ചെയ്യും? വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യൻ മുഴുവൻ കൊലപ്പെടുത്തി തുല്യമാകുന്നു. അപ്പോൾ ഹമാസ് പിടിച്ചുകൊണ്ട് പോയി കൊന്നവരെ 400 പേരെ കൊന്നില്ലേ? ഒരാളെ കൊന്നാൽ മുഴുവൻ പേരെയും കൊന്നതിന് തുല്യമാണ്. പട്ടാളക്കാരെയാണെങ്കിൽ ഹമാസ് ന്യായീകരിക്കാം, പട്ടാളക്കാരെ അല്ല. കയറി സ്ത്രീകളെയും കുട്ടികളെയും, പ്രായമുള്ളവരെ, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പ്രായമുള്ളവരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, എത്ര പൈശാചികരാണെന്ന് ഓർത്ത് നോക്കിക്കേ. എന്നിട്ട് എമ്മക്കുർ സഹോദരനക്ക് ഇത് പഠിക്ക്, എന്നിട്ട് പറയുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ അവരെ ശിക്ഷിക്കാം. അപ്പം ഇപ്പോൾ നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽക്കാരും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ്. അപ്പോൾ ഇനി ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി ചെന്നിട്ടുണ്ട്. എന്നിട്ടും അതിൽ അനേകം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും അനുസരിക്കാത്തവരുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതാണ് അള്ളാഹു പറയുന്നത്. പക്ഷേ ഒരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കോ. അപ്പം കൃത്യമായ കാരണത്താലല്ലാതെ ഒരാളെ കൊല്ലാൻ പാടില്ല എന്ന് പറയാം. ഇനി നോക്കിക്കും. അള്ളാഹുവിനോടും അവനോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ മാത്രമാകുന്നു. ഇത് മതവർഗീയതയ്ക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയതല്ലേ? ഇത് തമ്മിലെങ്ങനെ ചേരുന്നത്? ഒരാളൊരാളെ കൊന്നാൽ എന്തിനു? പക്ഷേ അള്ളാഹു മുഹമ്മദും കയറി വരുവാണ് 3-ാമത്തെ വാക്യത്തിൽ 33-ാമത്തെ വാക്യത്തിൽ. അതാണ് മനുഷ്യ പൂജയ്ക്ക് തുല്യമായ പ്രവാചക ആരാധന നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഏറ്റവും വലിയ മനുഷ്യ ആരാധകരാണ് നിങ്ങൾ. അന്ധവിശ്വാസവും അനാചാരവും മനുഷ്യപൂജയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് നിങ്ങൾ. കാരണം പ്രവാചകൻ നിന്നെയുണ്ട്, മനുഷ്യ ആരാധകർ. അപ്പം മനുഷ്യ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന, അതുകൊണ്ടാണല്ലോ നിങ്ങൾ മദത്തരേശ നരകത്തിലാണെന്ന് പറയുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ പോരെ, മുഹമ്മദിനെയും കൂടെ ആരാധിക്കണം. അതുകൊണ്ടാണ് മഹർത്തരേസയും ഫാദർ ഡാമിയനും ഒക്കെ നരകത്തിലാണ് അനേക ഇസ്ലാമിക പണ്ഡിതർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്. എന്നിട്ട് യാതൊരു ലജ്ജയുമില്ലാതെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലൊക്കെ അത് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. മഹർത്തരേസ മുഹമ്മദിനെ അംഗീകരിച്ചില്ല എന്നത് ഒറ്റ കാരണത്താലേ. ഷഹാദത്ത് കലിമ ചൊല്ലിയില്ല, അതാണ് പ്രശ്നം. അള്ളാഹുവിനെയും മുഹമ്മദിനെയും പ്രവാചകർക്കിടയിൽ ഞങ്ങൾ വ്യത്യാസം കാണിക്കുകയില്ല. അള്ളാഹുവിനെയും പ്രവാചകരെയെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നോക്കിയ വൈരുദ്ധ്യം കണ്ടോ? ഇസ്രായേൽക്കാർക്ക് കൊടുക്കുന്ന കൽപ്പനയും അള്ളാഹു ഇറക്കുന്ന കൽപ്പനയും കണ്ടോ? അപ്പോൾ എന്നെയും എൻ്റെ പ്രവാചകനെയും പുതിയ മതം കൊണ്ടുവരിക, രാഷ്ട്രീയ രാഷ്ട്രമതം. അള്ളാഹുവിനെ മുഹമ്മദും എല്ലാം സൃഷ്ടിച്ചെടുക്കുകയാണ്. അപ്പം ഇതൊന്നും വൈരുദ്ധ്യമാണെന്ന് എമ്മക്കുർ സമ്മതിക്കുകയല്ല. കാരണം എന്താ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പച്ചക്കണ്ണാടിയും വെച്ച് അങ്ങാടി കൂടെ നടന്നിട്ട് ചുവപ്പ് കാണിച്ചതാ, നീല കാണിച്ചതാ, മഞ്ഞ കാണിച്ചതെന്ന് പറഞ്ഞ് നാട്ടുകാരെ ചീത്ത വിളിക്കുന്ന വ്യക്തിക്ക് തുല്യമാണ് ഇസ്ലാമിക പണ്ഡിത ലോകം. പ്രിയമുള്ളവരെ, അവസാനമായ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ക്രിസ്ത്യൻ വിമർശകരായ ഇസ്ലാമിക ലോകത്തിനോട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്താം.
ഇതൊക്കെ ഇങ്ങനെ കിടന്ന് ഞങ്ങൾ അലയ്ക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണെന്ന് അറിയുക. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ മനുഷ്യാരാധകരായി മതവെറിയും മതഭ്രാന്തുമൊക്കെ ഉള്ളവരായി നിങ്ങൾ മാറുന്നത് കണ്ടിട്ട് നബിദിനത്തിൽ പോലും പരസ്പരം പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ടാണ് ഈ പറയുന്നത്. ഇനി കേട്ടോ, ഖുർആൻ ഒന്നാം അധ്യായം അൽഫാത്തിഹ. ഒരു മുഹമ്മദിയൻ ഒരു ദിവസത്തിൽ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ചെല്ലേണ്ടതാണ്. തവണ പറയുന്നില്ല, തവണ പറഞ്ഞാൽ അതിനെക്കുറിച്ച് സുന്നി ഷിയ ഒക്കെ പറഞ്ഞ് തർക്കം കൊണ്ടുവരും. അതുകൊണ്ട് തവണ പറയുന്നില്ല. ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. ഇതാണ് ഖുർആൻ ഒന്നാം അധ്യായത്തിൻ്റെ 6-7 വാക്യം. ഇനി അതിൻ്റെ വ്യാഖ്യാനം ഇസ്ലാമിക ലോകം തന്നെ കൊടുത്തിരിക്കുന്നു, നോക്കിക്കോളൂ. കോപത്തിനിരയായവർ യഹൂദരാണ്, പിഴച്ചുപോയവർ ക്രിസ്ത്യാനികളാണ്. നിൻ്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. ഇത് ചെല്ലും, ഇതേതൊക്കെയാണ് സൃഷ്ടാവ് കൊടുത്തതല്ലെന്നുള്ള ഉറപ്പാണല്ലോ. കാരണം സൃഷ്ടാവ് ഇവിടെ കോപിക്കാൻ വേണ്ടി യഹൂദരെയും വഴിപഴിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളെയും സൃഷ്ടിക്കാനിരിക്കുന്ന ഒരാൾ യഥാർത്ഥ സൃഷ്ടാവല്ല. എം എം അക്ബർ സഹോദര, അല്പമെങ്കിലും ചിന്താശേഷി അങ്ങേക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. സകലത്തിൻ്റെയും സൃഷ്ടാവേ ക്രിസ്ത്യാനികളെ വഴിപഴിക്കാൻ വേണ്ടി, യഹൂദരെ കോപിക്കാൻ വേണ്ടി സൃഷ്ടിച്ചെന്ന് എന്ത് ശുദ്ധ പോഷ്കാണ് പ്രിയ സഹോദര. എന്നിട്ട് വൈരുദ്ധ്യമുണ്ടോ? ബൈബിളുണ്ട്, വെല്ലുവിളിക്കുകയാണ്. ഏത് മിഷനറിയാണുള്ളത്? ഏത് പാസ്റ്ററാണുള്ളത്? ലജ്ജ തോന്നുന്നില്ലേ പ്രിയ സഹോദര ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ച് നടക്കാൻ? അതും പാവപ്പെട്ട ഒന്നും അറിയത്തില്ലാത്ത ആരെയൊക്കെ വിളിച്ചിട്ടാണ് സ്നേഹസംവാദം തെക്കുവടക്ക് നടത്തുന്നതേ? സ്വന്തം ഗ്രന്ഥത്തിലിരിക്കുക, ഒന്നാമത്തെ അധ്യായം തന്നെ മതവെറിയും കുത്തിത്തിരിപ്പും വർഗീയതയുമാണ്. എന്നിട്ട് സൃഷ്ടാവിൻ്റെ പേരിലേക്ക് കൊണ്ട് വെക്കുകയാണ്. പാവം സൃഷ്ടാവേ, എന്ത് പഴിച്ചെന്ന് ഓർക്കണം. കുറച്ചുപേരെ കോപിക്കാൻ വേണ്ടി, കുറച്ചുപേരെ ശപിക്കാൻ വേണ്ടി, കുറച്ചുപേരെ ശിക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ട് മോളിൽ ഇങ്ങനെ ഇരിക്കുകയല്ല സൃഷ്ടാവ്. എന്ത് സഹോദര, എങ്ങനെയാണ് നിങ്ങളെയൊക്കെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക? എനിക്കറിയില്ല. ഇത് പാവം കുഞ്ഞുങ്ങളെ മദ്രസയിലടക്കം പഠിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് കേൾക്കാം യൂട്യൂബിൽ കിടപ്പുണ്ട്, ബൈബിൾ തിരുത്തിയതാന്ന് പറഞ്ഞ് മദ്രസയെ പഠിപ്പിക്കുകയാണ് ചെറിയ കുട്ടികളെ. അത് ഇത്രയും ശുദ്ധ അബദ്ധം, ഒരു ദിവസം എത്രയോ തവണ ചെല്ലുക, ഇതൊന്നും മനസ്സിലാക്കിയല്ല, അടുത്ത് ചിന്തിക്കുകയല്ല. കാരണം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞുനാൾ മുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വൈരുദ്ധ്യമായതുകൊണ്ടാണ്. അപ്പം പിന്നെ പിഴച്ചുപോയവരുടെ മാർഗത്തിലല്ല, കോപത്തിനിരയായവരുടെ മാർഗത്തിലുമല്ല. ഇതെങ്ങനെ വന്നു? നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് ഖുർആൻ എഴുതപ്പെട്ട 100 ശേഷമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉസ്മാൻ്റെ കാലഘട്ടത്തിൽ ഒരു ഖുർആൻ കത്തിക്കൽ നടക്കുന്ന സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഖലീഫമാർ തങ്ങൾക്കിഷ്ടം പോലെ യുദ്ധങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും, ഇഷ്ടം പോലെ പെണ്ണ് കെട്ടാനും അടിമ സ്ത്രീകളെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയും ഖലീഫമാർ എഴുതിയുണ്ടാക്കിയതാണ് ഇന്ന് കാണപ്പെടുന്ന ഇസ്ലാമിക പ്രമാണങ്ങൾ മുഴുവൻ. അതാണ് സത്യം. അല്ലെങ്കിൽ ഖലീഫമാരുടെ വിവാഹങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിക്കേ, അടിമ സ്ത്രീകളുടെ എണ്ണം എടുത്ത് നോക്കിക്കേ. അവർ കീഴടക്കുന്ന ആശയപരമായിട്ടല്ല, വാളും കൊണ്ടുപോയി കീഴടക്കുന്ന പ്രദേശങ്ങൾ നോക്കിക്കേ. 718 ഇന്ത്യ വരെ എത്തി യുദ്ധവുമായി. ഡോക്ടർ യാസിർ ഗാദ് കൃത്യമായത് പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇസ്ലാം പടർന്ന് പന്തലിച്ചത് എന്നും. ഇസ്ലാമിക ചരിത്രം മാർക്കറ്റ് മേടിക്കാൻ കിട്ടും, അതിനടുത്ത് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഖലീഫമാർക്ക് യുദ്ധം ചെയ്യുവാനും പെണ്ണ് കെട്ടുവാനും കൊള്ള മുതലുണ്ടെടുക്കാനും, കൊള്ള മുതൽ മുഴുവൻ അല്ലാഹുവിനുള്ളതാകുന്നു, അതിനു വേണ്ടി എഴുതിയുണ്ടാക്കിയതാണ്. അതാണ് ഇതിനകത്ത് ഈ പറയുന്ന മതവെറിയും അന്യമത നിന്ദയും വെറുപ്പും വിദ്വേഷവും വർഗീയതയും ഒക്കെ നിറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇത് ഇംഗ്ലീഷും മലയാളത്തിലുമാക്കി പ്രചരിപ്പിക്കുകയാണ് നാട് മുഴുവൻ. അപ്പോൾ ഇവരിത് പ്രചരിപ്പിക്കുമ്പോൾ മതസ്വാതന്ത്ര്യമാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ മതസ്വാതന്ത്ര്യമാണ്. പിഴച്ചുപോയെന്നതുകൊണ്ട് ക്രിസ്ത്യാനികളെയും ശപിക്കപ്പെട്ടുവെന്നുകൊണ്ട് യഹൂദരെയും. അപ്പോൾ നിങ്ങളിത് പഠിപ്പിക്കുകയും അച്ചടിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ മതസ്വാതന്ത്ര്യം. മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമുണ്ടല്ലേ? എം എം അക്ബർ ഇറങ്ങി നടക്കുന്നത് പോലെ ഇവിടെ ഒരു ഇസ്ലാം വിമർശകനായി മറ്റു മതത്തിന് ഇറങ്ങി നടക്കാൻ പറ്റുമോ? സാധിക്കുമോ? എം എം അക്ബർ ഇത്രയും വിമർശനങ്ങൾ നടത്തി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരാൾ പോലും എം എം അക്ബറിൻ്റെ ഒരു ഞുള്ളിപ്പോലും ആരെയും എം എം അക്ബറെ ദ്രോഹിക്കുന്നില്ല. തിരിച്ചെന്താ സ്ഥിതി? എന്നിട്ട് സമാധാനത്തിൻ്റെ മതമാണ്, വൈരുദ്ധ്യമുണ്ടോ? എവിടെ മിഷണറിമാർ, എവിടെ പാസ്റ്റർമാർ വെല്ലുവിളിക്കുകയാണ്? യാതൊരു നാണവുമില്ലാതെ. പ്രിയ സഹോദര, അങ്ങനെ പോലെയുള്ളവരെ ഓർത്ത് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ലെവലേശം വെറുപ്പില്ല എന്ന് എം എം അക്ബറിനോട് പറയട്ടെ, മുജാഹിദ് ബാലുശ്ശേരിയോടും മുഹമ്മദ് ഇസയോടും ഒക്കെ പറയട്ടെ, അല്പം പോലും വെറുപ്പില്ല. കാരണം ബുദ്ധി മാറ്റിവെക്കപ്പെട്ടു പോയ, ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയ, അഥവാ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു സമൂഹമാണ് നിങ്ങൾ. ദൈവത്തിന് മതമുണ്ടെന്നും രാഷ്ട്രമുണ്ടെന്നും മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ ആരാധിക്കുന്നവരുമാണ് നിങ്ങൾ, ഞങ്ങൾക്കറിയാം. ഇനി ഇതിൻ്റെ മറുവശമാണ് പറയാനുള്ളത്. ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞല്ലോ, കോപത്തിനിരയായവരും
എന്നാ വഴിപഴിച്ചവരും ആരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കോപത്തിനിരയായവരും വഴിപഴിച്ചവരും ക്രിസ്ത്യാനികളും യഹൂദരുമാണെന്നാണ് ഖുറാൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ വ്യാഖ്യാനം ഇസ്ലാമിക ലോകം നൽകിയിരിക്കുന്നത്. ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാം. ഇത് കുത്തിത്തിരിപ്പും ഇത് എഴുതിയുണ്ടാക്കിയതുമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തെളിയിക്കണം, പറഞ്ഞാൽ പോരല്ലോ തെളിയിക്കണ്ടേ? അതൊരു മാന്യതയുള്ള ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊതുസമൂഹമേ, ക്രിസ്ത്യൻ വിമർശകരായ ഇവരുടെ ഈ വ്യാഖ്യാനം എത്രത്തോളം ശരിയാണ് നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പം ഖുറാനിൽ നിന്ന് പറയാൻ കാരണം, ഇവർ ഖുറാൻ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ, അതുകൊണ്ട് ഖുറാൻ ഒരു അടിസ്ഥാന പ്രമാണ രേഖയായിട്ട് അംഗീകരിച്ചു എന്നുള്ള അർത്ഥത്തിലേ അല്ല, മറിച്ച് ഇവർ ഖുറാൻ മാത്രം അംഗീകരിക്കുന്നത് കൊണ്ടും, ഇപ്പം ഒരു ഇസ്ലാമിക വിമർശനം നടത്തുമ്പോൾ അവരുടെ പ്രമാണങ്ങളെ എടുത്തുകൊണ്ട് ചെയ്താൽ അത് ആധികാരികമാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഖുറാനിൽ നിന്ന് സംസാരിക്കുന്നത്, അല്ലാതെ അതൊരു അടിസ്ഥാന പ്രമാണ രേഖയായി അംഗീകരിച്ചു എന്നുള്ള അർത്ഥത്തിലേ അല്ല. കേട്ടോ, 61:14 അനുസരിച്ച് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠർ ക്രിസ്ത്യാനികളാണ്. ഖുറാൻ 1:1 വ്യാഖ്യാനം തന്നെ പിഴച്ചു പോയവർ ക്രിസ്ത്യാനികൾ. ഇത് തമ്മിൽ ചേരുവോ? 61:14 ചേരുവോ? 1 ഒരു മുഹമ്മദിയൻ പലയാവർത്തി ചെല്ലുന്ന ഖുറാൻ്റെ 1 ഖുറാൻ്റെ 61:14 തമ്മിൽ ചേരില്ല. അപ്പോൾ ഇത് കുത്തിത്തിരുത്തിയതാണ്, എഴുതിയുണ്ടാക്കിയതാണ്. സൃഷ്ടാവ് ഒരിക്കലും വിഭാഗീയ സൃഷ്ടിച്ചുകൊണ്ട് കുറച്ച് പേരെ കൊല്ലാൻ വേണ്ടിയും കുറച്ച് പേരെ ശപിക്കാൻ വേണ്ടിയും കുറച്ച് പേരെ പഴയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കില്ല. ഇനി 2:55 ഏറ്റവും ശ്രേഷ്ഠ ക്രിസ്ത്യാനികളാണ്. 5:82 അവരുടെ ഇടയിൽ സന്യാസിമാരുണ്ട്, പുരോഹിതരുണ്ട്, അവരാണ് ഏറ്റവും നല്ലവർ. 5:82 57:27 സന്യാസികളുണ്ട്, അവരുടെയൊക്കെ കൃപയും കരുണയുമുണ്ട്. വാക്കുകൾ നോക്കണേ, ശ്രദ്ധിക്കണേ, കൃപയും കരുണയുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ആധുനിക ലോകത്തിലേക്ക് നോക്കിയാലറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണ്, അവരിൽ കൃപയും കരുണയുമുണ്ട് എന്ന് പറയുകയാണ്. ഇനി 5:43 43-47 പറയുന്നുണ്ട്, നിന്നെ എങ്ങനെയാണ് അവർ വിധികർത്താവാക്കുക? അവർക്ക് തൗറാത്തും ഇഞ്ചിയിലുമില്ലേ? അതിൽ ഞാൻ നൽകിയ വിധിവിലക്കുകളുണ്ട്. അതിനപ്പുറത്ത് ഖുറാൻ ബൈബിൾ തിരുത്തിയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വേറെയുണ്ട്. ഇത് അതിൻ്റെ വൈരുദ്ധ്യമാണ്, ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. പക്ഷെ 5:43 ഇപ്പോൾ പറഞ്ഞ വാക്യങ്ങളനുസരിച്ചും ഏറ്റവും ശ്രേഷ്ഠ ക്രിസ്ത്യാനികളും യഹൂദരുമാണ്. 2:47 നോക്കിക്കേ, ഏറ്റവും ശ്രേഷ്ഠനാരാണ്? അത് അന്തിവിധി വരേക്കും, അണ്ടിൽ ഖിയാമത്ത് നാൾ. ഇനി 5:43-47 ഇഞ്ചിയിലുണ്ട്, തൗറാത്തുണ്ട്, അവരതനുസരിച്ച് വിധിച്ചുകൊള്ളും. നീ നിനക്ക് കിട്ടിയതനുസരിച്ച് ജീവിച്ചോ എന്ന് പഠിപ്പിക്കുക. 29:46 നോക്കി, ക്രിസ്ത്യാനികളോട് എന്തെങ്കിലും അക്രമം ചെയ്താൽ അല്ലാതെ ക്രിസ്ത്യാനികളോട് സംവദിക്കാൻ നീ പോകരുത്, അവരെ ബഹുമാനിക്കണം. പ്രിയപ്പെട്ട ഈ ക്രിസ്ത്യൻ വിമർശകരായ ഇസ്ലാമിക ലോകമേ, നിങ്ങളീ നിങ്ങളുടെ മക്കളിൽ നിന്ന് എത്ര കാലം ഇത് മറച്ചു വെക്കാൻ പറ്റും? ഈ മതവർഗീയത, ഈ മതവെറി, ഈ വിഭാഗീയത. സൃഷ്ടാവിന് മതമുണ്ട്, ക്രിസ്താവിന് മതരാഷ്ട്രമുണ്ട്. സൃഷ്ടാവിനെ വിളിക്കുമ്പോൾ ഒരാളുടെ പേര് ചേർത്ത് വിളിക്കണം. എന്നാൽ പ്രവാചകരെ മാറി മാറി വിളിക്കുക, നമുക്ക് അങ്ങനെ ഓർക്കാം. ഒരാഴ്ച അബ്രാഹത്തിൻ്റെ പേരിലും ഒരാഴ്ച യാക്കോബിൻ്റെ പേരിലും ഒക്കെ നിങ്ങൾ വാങ്ങു കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഒരാഴ്ച ഈസായുടെ പേരിൽ വാങ്ങു കൊടുക്കുന്നു, അടുത്തയാഴ്ച അബ്രാഹത്തിൻ്റെ പേരിൽ വാങ്ങു കൊടുക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്, ശരിയാണ്. പ്രവാചകരുടെ വ്യത്യാസമില്ല, മുൻവേദങ്ങളെ ശരിവെക്കുന്നു പറഞ്ഞത് ശരിയാണ്. ഇത് ചുമ്മാ മുൻവേദങ്ങളെ ശരിവെക്കുന്നു പറയുകയും മുഹമ്മദിനെ അള്ളാഹു നൊപ്പം പ്രതിഷ്ഠിക്കുകയും ചെയ്യും. എന്നിട്ട് ഇതെല്ലാം ഞങ്ങളങ്ങ് വിശ്വസിച്ചോണം. പ്രിയ സഹോദര, ഈ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ നോക്കി 10:94, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കണം. ക്ലിയർ, വളരെ വ്യക്തമായ കൽപ്പനയാണ്. ഇനി നോക്കിക്കുക 22:40. ഈ 22:40 വളരെ കൃത്യമായും അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം കൂടി വെളിപ്പെടുത്തുകയാണ്. അവിടെ സന്യാസമഠങ്ങളുണ്ട്. അവിടുത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, അവിടുത്തെ സാഹചര്യത്തിൽ സന്യാസമഠങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ ഇടയിലുള്ള പ്രത്യേകതയാണ്. ഏറ്റവും പഴക്കമുള്ള ക്രൈസ്തവ സന്യാസി മഠങ്ങളുള്ളത് ഈജിപ്തിലും ജോർദാനിലും ഒക്കെയാണ്. അപ്പോൾ അവിടെ സന്യാസമഠങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളുമുണ്ട്. എന്നിട്ട് വഴിപഴിച്ച ഒരു ക്രിസ്ത്യാനികളും കോപത്തിനിരയായവർ യഹൂദരുമാണെന്ന് ഉള്ളിൽ പറയുകയാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ്, അവിടെ സന്യാസികളുണ്ട്, പണ്ഡിതരുണ്ട്, കൃപയും കരുണയുമുണ്ട്, അവർ നല്ലവരാണ് ഉള്ളിൽ പറയുകയാണ്. ആദ്യം എന്ത് പറയുന്നു? ഈ ശാപപ്രാർത്ഥന എന്ന പേരിൽ കുപ്രസിദ്ധമായി ഇത് ഡെയിലി ചെല്ലുകയാണ്. നിങ്ങളിത് ശാപപ്രാർത്ഥന എന്ന രീതിയിൽ ചെല്ലുന്നത് കൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ അടി നടക്കുന്നത്. ന്യൂനപക്ഷമാകുമ്പോൾ ഇരവാദവും ഭൂരിപക്ഷമാകുമ്പോൾ തമ്മിൽ തല്ലാനും കാരണം ഈ നെഗറ്റീവ് പ്രയറാണ് നിങ്ങളിങ്ങനെ ഡെയിലി ചെല്ലുക. കോപത്തിനിരയായവർ, ശാപത്തിനിരയായവർ, വഴിപിഴച്ചവർ, കോപത്തിനിരയായവർ, ശാപത്തിനിരയായവർ, വഴിപിഴച്ചവർ. നീ എന്ത് തിന്നുകയും കുടിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു അത് നിൻ്റെ മേൽ വന്ന് ഭവിക്കും. സ്വാഭാവികമാണ്. നെല്ല് വിതച്ചതിന് ശേഷം ഗോതമ്പ് കൊയ്യാൻ ചെന്നാൽ കിട്ടില്ല, വിതച്ചതേ കൊയ്യാൻ പറ്റുള്ളൂ.
മറ്റുള്ളവരുടെ മേൽ നിങ്ങൾ ആരോപിക്കുന്ന അസ്വസ്ഥതകളും മതവെറിയും ഭ്രാന്തുമെല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്കാവുമ്പോഴും സ്ഥിതി എന്താണ്? പാശ്ചാത്യ സൈനിക ശക്തികളുടെ സാന്നിധ്യം മാറ്റി നിർത്തിയാൽ ഈ ബഹ്റിനും സൗദിയിൽ നിന്നും ഉണ്ടാവില്ല. ഇറാൻ കയറി അടിക്കും. അപ്പോൾ സൗദിക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ അടഞ്ഞ് കിടക്കുന്ന, ഉൾച്ചേർന്ന് കിടക്കുന്ന, ഇങ്ങനെ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ മുഴുവൻ കാണപ്പെടുന്ന ഈ വൈരുദ്ധ്യങ്ങളെ മറച്ചു വെക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ നാടകം അധികാലം മുമ്പോട്ട് പോകില്ല. പ്രിയ സഹോദരങ്ങളെ, കൂടുതലൊന്നും നിങ്ങളോട് പറയുന്നില്ല, ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാം. ഈ വൈരുദ്ധ്യങ്ങളും കൈകടത്തലുകളും മനുഷ്യപൂജയും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഈ വൈരുദ്ധ്യങ്ങൾ മാത്രം മതി സത്യത്തിലേക്ക് നിങ്ങളുടെ പാത തുറക്കാൻ. കാരണം സൃഷ്ടാവായ ദൈവം നൂലേ കെട്ടി ഇറക്കിയതും സ്വർഗത്തിൽ വച്ചിരിക്കുന്നതുമായ ഒരു ഗ്രന്ഥത്തിൽ ഇത്തരം പൊട്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും മതവെറിയും മതഭ്രാന്തും വർഗീയതയും മനുഷ്യപൂജയും ഉണ്ടാവില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിലേക്ക്, ഊർവശി ശാബ് ഉപകാരമെന്നതുപോലെ സത്യത്തിൻ്റെ പാതയിലേക്ക് ഖുറാനിലെ വൈരുദ്ധ്യങ്ങളും മനുഷ്യാരാധനയും നിങ്ങളെ മതവെറിയും മതഭ്രാന്തുകളും കുത്തിത്തിരിപ്പും ഇതിലടങ്ങിയിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ സത്യത്തിൻ്റെ പാതയിലേക്ക് നിങ്ങളുടെ വഴി തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.